നമസ്കാരം, ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. എൽഡിഎഫിലേക്ക് എത്താൻ സഹായിക്കണമെന്ന് യുഡിഎഫ് നേതാവ് ജോണി നെല്ലൂരിന്റെ അഭ്യർത്ഥന. പറയാനൊരു കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനവും സ്റ്റേറ്റുകാറും മാത്രമാണ് മിനിമം ഡിമാൻഡെന്നും കേരള കോൺഗ്രസ് എം നേതാവ് എച്ച് ഹാഫീസിനോട് പറയുന്ന ശബ്ദ സംഭാഷണം പുറത്തുവന്നു. ശബ്ദരേഖ നിഷേധിച്ച് ജോണി നെല്ലൂർ രംഗത്ത്. ഓഫീസുമായി സംസാരിച്ചിട്ടില്ല എന്നാണ് ജോണി നെല്ലൂരിന്റെ നിലപാട്. തനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള ഹഫീസിന്റെ വെല്ലുവിളി ജോണി നെല്ലൂർ ഏറ്റെടുത്തില്ല. പലതവണ നടത്തിയ സംഭാഷണങ്ങളുടെ തുടർച്ചയാണ് താൻ പുറത്തുവിട്ടതെന്ന് ഹഫീസ്. മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന വാർത്തയുമായി പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് കേരള കോൺഗ്രസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ്. പാർട്ടിയുടെ ഔദ്യോഗിക കാര്യങ്ങൾ അറിയിക്കാനോ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കാനോ എച്ച് ഹഫീസിനെ പാർട്ടി ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും സ്റ്റീഫൻ ജോർജ്. വി ഡി സതീശനെ ലീഡറായി വിശേഷിപ്പിച്ച അണികൾ. തിരുവനന്തപുരം നഗരത്തിൽ സതീശന്റെ കൂറ്റൻ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചു. സതീശനെ ലീഡറായി അണികൾ വിശേഷിപ്പിച്ചത് തൃക്കാക്കര വിജയത്തിന് ശേഷം. ലീഡറെന്ന് സതീശനെ വിശേഷിപ്പിച്ചതിൽ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് അതൃപ്തി. ഇതിന് തൊട്ടുപിന്നാലെ തിരുവനന്തപുരത്തെത്തിയ സതീശൻ താൻ ലീഡറും ക്യാപ്റ്റനുമല്ലെന്ന് പ്രതികരിച്ചു. ഒരേയൊരു ലീഡർ കെ കരുണാകരനാണെന്നും അദ്ദേഹത്തിന് പകരം വയ്ക്കാനുള്ള ആളല്ല താനെന്നും സതീശൻ. ലീഡർ എന്ന് വിശേഷിപ്പിച്ചുള്ള ഫ്ലക്സ് ബോർഡുകൾ നീക്കം ചെയ്യണമെന്നും സതീശൻ. ഫ്ലക്സുകൾ വെക്കുന്നെങ്കിൽ എല്ലാ നേതാക്കളുടെയും ചിത്രങ്ങൾ ഉൾപ്പെടുത്തണം. തൃക്കാക്കര വിജയത്തിന്റെ ആവേശം ചോരാതെ മുന്നോട്ട് പോകണമെന്നും പ്രതിപക്ഷ നേതാവ് അണികളെ ആഹ്വാനം ചെയ്തു. തിരുവനന്തപുരത്തെത്തിയ സതീശന് വൻ സ്വീകരണമാണ് പ്രവർത്തകർ നൽകിയത്. മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് എസ് ഡി പി ഐ നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രകടനം പോലീസ് തടഞ്ഞതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായത്. പോലീസ് വേട്ടയാടുന്നെന്നാരോപിച്ച് പി എഫ് ഐ പ്രതിഷേധം സംഘടിപ്പിച്ചു. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ലാത്തിച്ചാർജ് നടത്തി. വിദ്വേഷ പ്രസംഗക്കേസിൽ പി സി ജോർജിനെ പോലീസ് ചോദ്യം ചെയ്തു. തിരുവനന്തപുരം ഫോർട്ട് എ സി പി ഷാജിയുടെ നേതൃത്വത്തിലെ സംഘമാണ് ഒന്നര മണിക്കൂറോളം ചോദ്യം ചെയ്തത്. ശബ്ദ സാമ്പിൾ പരിശോധന ഇന്ന് നടത്തില്ല. മറ്റൊരു ദിവസം ഇതിനായി വീണ്ടും ഹാജരാകാൻ പോലീസ് നിർദ്ദേശിച്ചു. ചോദ്യം ചെയ്യലിൽ പ്രസംഗത്തിലെ വിദ്വേഷ പരാമർശം നിഷേധിച്ച് പി സി ജോർജ്. മതസ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും ശ്രമിക്കുകയില്ലെന്നും പി സി. പിണറായിയുടെയും വി ഡി സതീശന്റെയും ഗൂഢാലോചനയുടെ ഫലമാണ് കേസെന്നും സോ ജോർജ്. ശമ്പള വിതരണം പ്രതിസന്ധിയിലായതോടെ അനിശ്ചിതകാല സമരവുമായി കെ എസ് ആർ ടി സി തൊഴിലാളി സംഘടനകൾ. ചീഫ് ഓഫീസിന് മുന്നിലാണ് സി ഐ ടിയുവിൻ്റെയും ഐ എൻ ഡി സിയുടെയും സമരം. ഡിപ്പോകൾ കേന്ദ്രീകരിച്ചാണ് ബി എം എസിന്റെ പ്രതിഷേധം. കെ എസ് ആർ ടി സിയെ സ്വാഭാവിക മരണത്തിന് വിട്ടു നൽകുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. തൊഴിലാളി വിരുദ്ധ സർക്കാരാണ് ഭരിക്കുന്നതെന്നും ഐ എൻ ഡി സി സമരം ഉദ്ഘാടനം ചെയ്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സ്ഥാപനത്തെയും തൊഴിലാളികളെയും വഴിയിൽ കാണുന്ന ചെണ്ട പോലെ കൊട്ടുകയാണെന്നും മാനേജ്മെന്റിന്റെ കുറ്റം തൊഴിലാളികളുടെ മേൽ കെട്ടിവെക്കുന്നതായും സി ഐ ടി യു സംസ്ഥാന പ്രസിഡന്റ് ആനത്തലവട്ടം ആനന്ദൻ. 2030 കെ എസ് ആർ ടി സി ഉണ്ടാകില്ലെന്ന എം ഡിയുടെ പ്രസ്താവനയെയും ആനത്തലവട്ടം വിമർശിച്ചു. കെ എസ് ആർ ടി സി മുൻ എം പാനൽ ജീവനക്കാരൻ ആത്മഹത്യ ചെയ്തു. കോട്ടയം ബ്രഹ്മമംഗലം സ്വദേശി എം കെ ഷിബുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പാലാ ഡിപ്പോയിലെ എം പാനൽ കണ്ടക്ടറായിരുന്നു ഷിബു. ജോലി നഷ്ടമായതിനെ തുടർന്ന് ഏറെ നാളായി മനോവിഷമത്തിലായിരുന്നു. പരിസ്ഥിതി ലോല മേഖലയുമായി ബന്ധപ്പെട്ട സുപ്രീംകോടതി വിധി കേരളത്തിന് ഒട്ടും ചേരാത്തതെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. സർക്കാർ ജനങ്ങളോടൊപ്പമെന്നും ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടെന്നും മന്ത്രി. വിധിയിൽ നിയമപരമായും രാഷ്ട്രീയമായും എങ്ങനെ ഇടപെടാൻ കഴിയുമെന്ന് ആലോചിക്കുമെന്നും മന്ത്രി. സംരക്ഷിത വനമേഖലയോട് ചേർന്നുള്ള 1 കിലോമീറ്റർ ദൂരം കരുതൽ മേഖലയായി മാറ്റാനുള്ള സുപ്രീംകോടതി തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഇതിന് ആവശ്യമായ ഇടപെടൽ നടത്തുമെന്നും മന്ത്രി. സുപ്രീംകോടതിയുടെ പുതിയ ഉത്തരവ് ഓരോ സംസ്ഥാനങ്ങളിലും വ്യത്യസ്ത തലത്തിലാണ് ബാധിക്കുന്നത്. സാഹചര്യം സുപ്രീംകോടതിയെ ബോധ്യപ്പെടുത്തുമെന്നും റോഷി.
വന്യജീവി സങ്കേതങ്ങളുടെ 1 കിലോമീറ്റർ ചുറ്റളവിൽ പരിസ്ഥിതി സചേതന മേഖല വരുന്നതോടെ സംസ്ഥാനത്ത് നിയന്ത്രണം വരുന്നത് 4 ലക്ഷം ഏക്കറോളം ഭൂമിയിൽ വൻകിട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും പാറ ഖനനത്തിനും നിയന്ത്രണം ഭവന നിർമ്മാണങ്ങൾക്ക് തടസ്സമുണ്ടാകില്ല സംസ്ഥാനത്തെ സചേതന മേഖലയിൽ വരിക 1 ലക്ഷത്തിൽ പരം കുടുംബങ്ങൾ ആശങ്കയിൽ കർഷക സംഘടനകളും മേഖലയിലെ ജനങ്ങളും സുൽത്താൻ ബത്തേരി മാനന്തവാടി കുമളി മൂന്നാർ കട്ടപ്പന കുട്ടമ്പുഴ പട്ടണങ്ങളും പരിസ്ഥിതി സചേതന മേഖലയ്ക്ക് ചേർന്നു വരും ഇടുക്കിയിലെ സിഎച്ച്ആർ മേഖലയിൽ നിന്നും വൻ മരങ്ങൾ മുറിച്ചു കടത്തുന്നതായി പരാതി അനധികൃത പ്രവർത്തനങ്ങൾക്ക് വനംവകുപ്പ് കൂട്ടുനിൽക്കുകയാണെന്നാണ് ആരോപണം ചതുരംഗപ്പാറ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇത്തരം പ്രവർത്തനങ്ങൾ സജീവം കൂട്ടുനിൽക്കുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പരിസ്ഥിതി പ്രവർത്തകർ വയനാട്ടിലെ ഇരളം മരിയനാട്ടെ ആദിവാസി ഭൂസമരത്തിനെതിരെ എസ്റ്റേറ്റിലെ തോട്ടം തൊഴിലാളികൾ രംഗത്ത് ആനുകൂല്യങ്ങൾ നൽകാതെ തോട്ടം പൂട്ടിയതാണ് തൊഴിലാളികളുടെ എതിർപ്പിന് കാരണം നഷ്ടപരിഹാരം ലഭിക്കാതെ കുടിൽ കെട്ടി സമരം അനുവദിക്കില്ലെന്ന നിലപാടിലാണ് തൊഴിലാളികളും കുടുംബങ്ങളും ഭൂമി പതിച്ചു കിട്ടും വരെ മരിയനാട്ടെ സമരം തുടരുമെന്ന് ഗോത്രമഹാസഭ കേരള വന വികസന കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള 235 ഏക്കർ ഭൂമിയിലാണ് എം ഗീതാനന്ദന്റെ നേതൃത്വത്തിൽ ആദിവാസി ഗോത്രമഹാസഭയുടെ സമരം ഭൂസമരക്കാരും തൊഴിലാളികളും തമ്മിൽ സംഘർഷമുണ്ടാകുമോ എന്ന ആശങ്കയിൽ പോലീസ് സ്കൂളുകളിലെ ഉച്ചഭക്ഷണത്തിന്റെ ഗുണമേന്മ ഉറപ്പാക്കാൻ ഇടപെടലുമായി സർക്കാർ ആരോഗ്യ വിദ്യാഭ്യാസ ഭക്ഷ്യവകുപ്പുകൾ ഏകോപിപ്പിച്ചുള്ള പരിശോധനയ്ക്ക് തുടക്കമായി നടപടി സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടായ പശ്ചാത്തലത്തിൽ സ്കൂളുകളിലെത്തി എത്തിയ ഉദ്യോഗസ്ഥ സംഘം പാചകപ്പുര ഉച്ചഭക്ഷണ സാമഗ്രികൾ പാത്രങ്ങൾ വാട്ടർ ടാങ്ക് ശുചിമുറികൾ തുടങ്ങിയവയുടെ സ്ഥിതി വിലയിരുത്തി ജനപ്രതിനിധികളും വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഉച്ചഭക്ഷണ സമയം കുട്ടികൾക്കൊപ്പം ചെലവഴിച്ചു ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ കോഴിക്കോട്ടെ വിവിധ സ്കൂളുകളിൽ സന്ദർശനം നടത്തി ഭക്ഷ്യവിഷബാധയിൽ റിപ്പോർട്ട് 5 ദിവസത്തിനകമെന്നും വിഷയത്തെ ഗൗരവത്തോടെയാണ് സർക്കാർ സമീപിക്കുന്നതെന്നും ജി ആർ അനിൽ തിരുവനന്തപുരം പൂജപ്പുര യു പി സ്കൂളിലായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ സന്ദർശനം സ്കൂളിൽ ക്യാൻറ്റീൻ മന്ത്രി പരിശോധിച്ചു വിദ്യാർത്ഥികൾക്കൊപ്പം ഉച്ചഭക്ഷണവും കഴിച്ചാണ് മന്ത്രി മടങ്ങിയത് എല്ലാ സ്കൂളുകളിലും പരിശോധന നടക്കുന്നെന്നും കോവിഡ് കൂടുന്ന പശ്ചാത്തലത്തിൽ മുൻകരുതൽ സ്വീകരിക്കണമെന്നും മന്ത്രി സ്കൂളുകളിലേക്ക് നൽകിയിട്ടുള്ള ഭക്ഷ്യധാന്യങ്ങൾ നിലവാരം കുറഞ്ഞതാണോ എന്നും അഴിമതി നടന്നിട്ടുണ്ടോ എന്നും പരിശോധിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് ഒരു മാസത്തെ ഭരണസ്തംഭനമാണ് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമെന്നും സതീശൻ അഞ്ചുതെങ്ങ് മാർക്കറ്റിൽ നിന്ന് 7500 കിലോ പഴകിയ മത്സ്യം പിടിച്ചെടുത്തു മീനിൽ അമോണിയയുടെ സാന്നിധ്യം കണ്ടെത്തിയെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പിടികൂടിയ മത്സ്യം അഞ്ചുതെങ്ങ് പഞ്ചായത്ത് ഓഫീസിന് സമീപം കുഴിച്ചുമൂടി കേടായ മത്സ്യം എത്തിച്ച ഏജൻസിക്ക് പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകി പത്തനംതിട്ട അയിരൂരിൽ ഇടഞ്ഞ ആന ആറ്റിൽ ചാടി അയിരൂരിലെ ആനപ്രേമികൾ പാട്ടത്തിനടുത്ത് സീത എന്ന ആനയാണ് ഇടഞ്ഞത് കരയ്ക്ക് കയറ്റാനുള്ള ശ്രമങ്ങൾ തുടരുന്നു കൊല്ലം പത്തനാപുരത്ത് മകൾ അമ്മയെ കെട്ടിയിട്ട് മർദ്ദിച്ചു അയൽവാസിയായ പഞ്ചായത്ത് വനിതാ അംഗത്തിനും മർദ്ദനമേറ്റു പത്തനാപുരം നെടുമ്പറമ്പ് പാക്കണം കാലയിലാണ് സംഭവം വയോധികയായ മാതാവ് ലീലാമ്മയെ ലീല മർദ്ദിക്കുകയായിരുന്നു ലീല മുമ്പും മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്ന് അമ്മ ലീലാമ്മ കണ്ണൂർ പേരാവൂരിൽ അച്ഛനെ മകൻ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് മർദ്ദനമേറ്റത് പേരാവൂർ ചൗളനഗർ എടാട് വീട്ടിൽ പാപ്പച്ചന് മകൻ മാർട്ടിൻ ഫിലിപ്പ് പിതാവിനെ നിലത്തിട്ട് ചവിട്ടുന്നതിൻ്റെയും വീട്ടുപകരണങ്ങൾ അടിച്ചു തകർക്കുന്നതിൻ്റെയും ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് പോലീസ് അന്വേഷണം തുടങ്ങി തനിക്ക് കോവിഡ് എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത തെറ്റെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പനിയുണ്ടായിരുന്നു 2 തവണ RT-PCR പരിശോധന നടത്തിയപ്പോഴും കോവിഡ് നെഗറ്റീവ് എന്നാണ് ഫലം
വൈറൽ ഫീവർ ആയതിനാൽ ഡോക്ടർമാർ വിശ്രമം നിർദ്ദേശിച്ച സാഹചര്യത്തിൽ പൊതുപരിപാടികൾ റദ്ദാക്കിയിട്ടുണ്ടെന്നും വീണ ജോർജ്. പ്രവാചകനെതിരായ ബിജെപി നേതാക്കളുടെ പരാമർശത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ പ്രതിഷേധം ശക്തം. പരാമർശത്തെ അപലപിച്ച് സൗദി അറേബ്യയും രംഗത്ത് വന്നു. പരാമർശം നടത്തിയ നേതാക്കൾക്കെതിരെ നടപടിയെ സൗദി സ്വാഗതം ചെയ്തു. പ്രവാചകനെതിരായ പരാമർശത്തിൽ ഖത്തറും കുവൈറ്റും. ഇറാനും ഇന്നലെ ഇന്ത്യൻ സ്ഥാനപതിമാരെ വിളിച്ചു വരുത്തി പ്രതിഷേധമറിയിച്ചിരുന്നു. പരാമർശത്തിനെതിരെ പാകിസ്ഥാനും രംഗത്തെത്തി. നേതാക്കൾക്കെതിരെയുള്ള നടപടി കൊണ്ട് മാത്രം കാര്യമില്ലെന്നും ഇന്ത്യയ്ക്ക് ലോകരാജ്യങ്ങൾ പരസ്യശാസനം നൽകണമെന്നും പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. പ്രവാചക പരാമർശ വിവാദത്തിൽ ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ OIC സെക്രട്ടറിയേറ്റിനെതിരെ കേന്ദ്ര സർക്കാർ. OIC അനുചിതവും സങ്കുചിതവുമായ പ്രതികരണത്തെ ഇന്ത്യ തള്ളുന്നുവെന്നും ഇന്ത്യ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നുവെന്നും കേന്ദ്ര സർക്കാർ. പരാമർശം നടത്തിയവർക്കെതിരെ കർശന നിലപാടെടുത്തിട്ടുണ്ടെന്നും കേന്ദ്രം. പ്രവാചകനെതിരായ പരാമർശത്തിൽ നേതാക്കൾക്കെതിരെ നടപടിയെടുത്തതിൽ കടുത്ത വിമർശനവുമായി സുബ്രഹ്മണ്യൻ സ്വാമി. മോദി സർക്കാരിന്റെ 8 വർഷത്തിൽ ഭാരതമാതാവ് ലജ്ജിച്ച് തലതാഴ്ത്തുന്നു. ലഡാക്കിൽ ചൈനയ്ക്ക് മുന്നിൽ ഇഴഞ്ഞെന്നും റഷ്യയ്ക്ക് മുന്നിൽ മുട്ടുകുത്തിയെന്നും അമേരിക്കയ്ക്ക് മുന്നിൽ തലകുനിച്ചെന്നും വിമർശനം. രാജ്യത്തെ കറൻസി നോട്ടുകളിൽ മാറ്റം വരുത്തുമെന്ന റിപ്പോർട്ടുകൾ തള്ളി റിസർവ് ബാങ്ക്. ഗാന്ധിജിയുടെ ചിത്രം മാറ്റുകയോ പുതിയ ആളുകളെ ചിത്രത്തിൽ ഉൾപ്പെടുത്തുകയോ ചെയ്യില്ലെന്ന് RBI. പുതിയ നാണയങ്ങൾ പുറത്തിറക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആസാദിക്ക് അമൃത് മഹോത്സവത്തിന്റെ ലോഗോ ഉപയോഗിച്ച് തയ്യാറാക്കിയ നാണയങ്ങളാണ് പുറത്തിറക്കിയത്. 1 രൂപ, 2 രൂപ, 5 രൂപ, 10 രൂപ, 20 രൂപ നാണയങ്ങളാണ് ഇറക്കിയത്. ഡൽഹിയിൽ വാക്കേറ്റത്തിനൊടുവിൽ ദേഷ്യം തീർക്കാൻ ബൈക്ക് യാത്രികനെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം കാർ നിർത്താതെ പോയി. സംഭവം അർജൻഗഡ് മെട്രോ സ്റ്റേഷന് സമീപം. കാർ യാത്രികരും ബൈക്ക് യാത്രികരുടെ സംഘവും തമ്മിൽ വാക്കേറ്റമുണ്ടായിരുന്നു. ഇതിനു പിന്നാലെ കാറിനെ ഓവർടേക്ക് ചെയ്തപ്പോയ ബൈക്കിനെ പിന്നിൽ നിന്ന് ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. അസമിലെ ചിരാഗ് ജില്ലയിൽ മുളകൊണ്ട് നിർമ്മിച്ച പാലം ഒഴുക്കിൽ തകർന്ന് 4 പേർ ഒലിച്ചുപോയി. നാഗൽഭംഗ നദിക്ക് കുറുകെയുള്ള പാലം തകർന്നാണ് അപകടം. ഒഴുക്കിൽപ്പെട്ടവർ പിന്നീട് നീന്തി രക്ഷപ്പെട്ടു. ഉത്തരാഖണ്ഡിൽ വാഹനാപകടത്തിൽ മരണം 26. ഉത്തരാഖണ്ഡിലെ യമുനോത്രി ദേശീയപാതയിലാണ് അപകടം. തീർത്ഥാടകരുമായി ഉത്തരകാശിയിലേക്ക് പോയ ബസ് കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. മധ്യപ്രദേശിലെ പന്നയിൽ നിന്നുള്ള തീർത്ഥാടക സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനായി മധ്യപ്രദേശ് മുഖ്യമന്ത്രി ഉത്തരാഖണ്ഡിൽ എത്തി. സൽമാൻഖാനും പിതാവിനും ഭീഷണിക്കത്ത് ലഭിച്ച സാഹചര്യത്തിൽ പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചു. ബാന്ദ്ര പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ക്രൈംബ്രാഞ്ച് സംഘത്തിനാണ് അന്വേഷണ ചുമതല. അന്വേഷണ സംഘം സൽമാന്റെ വീട്ടിലെത്തി വിശദാംശങ്ങൾ ചോദിച്ചറിഞ്ഞു. കൊടും ചൂടിൽ വെന്തുരുകി ഡൽഹി. ഉഷ്ണതരംഗം ശക്തമായ ഡൽഹിയിൽ പലയിടത്തും താപനില 47 ഡിഗ്രി കടന്നു. ജൂൺ 10 വരെ സമാന സാഹചര്യമായിരിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. നഗരത്തിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ബോളിവുഡ് സംവിധായകനും നിർമ്മാതാവുമായ കരുൺ ജോഹറിന്റെ പിറന്നാൾ വിരുന്നിൽ പങ്കെടുത്ത 50 പേർക്ക് കോവിഡ് എന്ന റിപ്പോർട്ട്. May 25 വിരുന്ന് സംഘടിപ്പിച്ചത്. യാഷ്രാജ് സ്റ്റുഡിയോയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ബോളിവുഡിലെ പ്രമുഖർ പങ്കെടുത്തിരുന്നു. അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്യുന്ന ഗോൾഡ് എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തു. പൃഥ്വിരാജ് നായകനാകുന്ന ചിത്രത്തിൽ നയൻതാരയാണ് നായിക.
പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ്, മാജിക് ഫ്രെയിംസ് എന്നീ ബാനറുകളിൽ പൃഥ്വിരാജും ലിസ്റ്റിൻ സ്റ്റീഫനും ചേർന്നാണ് നിർമ്മിക്കുന്നത്. താൻ ഇന്നോളം കണ്ട ഏറ്റവും ശക്തിയായ സ്ത്രീയാണ് ഭാവനയെന്ന് മഞ്ജു വാര്യർ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, മങ്ങിയതായിരിക്കാം, പക്ഷേ വികാരങ്ങൾ യാഥാർത്ഥ്യമുള്ളതാണെന്നും ഭാവനയ്ക്കുള്ള ആശംസാക്കുറിപ്പിൽ മഞ്ജു വാര്യർ. യുക്രൈന് കൂടുതൽ ആയുധങ്ങൾ നൽകിയാൽ റഷ്യൻ ആക്രമണത്തിന്റെ സ്വഭാവം മാറുമെന്ന മുന്നറിയിപ്പുമായി പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. കൂടുതൽ ദീർഘദൂര മിസൈലുകൾ യുക്രൈന് നൽകിയാൽ ഇതുവരെ ലക്ഷ്യമല്ലാതിരുന്ന കൂടുതൽ പ്രദേശങ്ങളിൽ ആക്രമണം നടത്തും. എന്നാൽ ഈ പ്രദേശങ്ങൾ ഏതൊക്കെയെന്ന് പുടിൻ വ്യക്തമാക്കിയില്ല. യുക്രൈൻ ഏറെ നാളായി ആവശ്യപ്പെടുന്ന മധ്യദൂര റോക്കറ്റ് സംവിധാനം നൽകാൻ US തീരുമാനിച്ചതിന് പിന്നാലെയാണ് പുടിന്റെ പ്രതികരണം. 80 കിലോമീറ്റർ വരെ സഞ്ചരിക്കുന്ന ഹിമാസ് മിസൈലുകളാണ് അമേരിക്ക യുക്രൈന് നൽകുന്നത്. ഇതിനിടെ റഷ്യൻ ആക്രമണം രൂക്ഷമായ സബറൂസിയ, ലുഹാൻസ്ക്, ഡൊണറ്റ്സ്ക് മേഖലകളിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി സന്ദർശനം നടത്തി. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കള്ളപ്പണക്കേസിൽ രഹസ്യമൊഴി നൽകാൻ സ്വപ്ന സുരേഷ് കോടതിയിൽ അപേക്ഷ നൽകി. കേസിലെ പ്രതികൂടിയായ സ്വപ്ന എറണാകുളം ജില്ലാ കോടതിയാണ് സമീപിച്ചത്. മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ കേന്ദ്ര ഏജൻസികൾ സമ്മർദ്ദം ചെലുത്തിയെന്ന് പുറത്തുവന്ന മൊഴി പോലീസിന്റെ പ്രേരണയിലാണെന്ന് സ്വപ്ന വെളിപ്പെടുത്തിയിരുന്നു. ഇക്കാര്യങ്ങളൊക്കെ രഹസ്യമൊഴിയായി നൽകുമെന്ന് സൂചന. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള മാലിന്യത്തിൽ നവജാത ശിശുവിനെ കണ്ടെന്ന സംഭവത്തിൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ആരോഗ്യവകുപ്പിന് റിപ്പോർട്ട് നൽകി. മൃതദേഹം മെഡിക്കൽ കോളേജിൽ നിന്നുള്ളതല്ല എന്നാണ് റിപ്പോർട്ട്. മെഡിക്കൽ കോളേജിൽ മരിച്ച മുഴുവൻ കുഞ്ഞുങ്ങളുടെയും മൃതദേഹം മോർച്ചറിയിലുണ്ട്. പാലക്കാട് ഭൂമി അളന്നു നൽകാൻ കൈക്കൂലി മേടിച്ച 4 വില്ലേജ് ഓഫീസ് ജീവനക്കാർ അറസ്റ്റിൽ. വിജിലൻസ് അറസ്റ്റ് ചെയ്തത് കടമ്പഴിപ്പുറം 1 വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഉല്ലാസ്, താൽക്കാലിക ജീവനക്കാരി സുഗുല, അമ്പലപ്പാറ 2 വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പ്രസാദ് കുമാർ, റിട്ടയർഡ് വില്ലേജ് അസിസ്റ്റന്റ് സുകുമാരൻ എന്നിവരെ. വില്ലേജ് ഓഫീസ് ജീവനക്കാരെ വിജിലൻസ് കുടുക്കിയത് സ്ഥലമുടമ ഭഗീരഥന്റെ പരാതിയിൽ. തൃപ്പലമുണ്ടയിലെ 12 ഏക്കർ സ്ഥലം അളന്നു നൽകുന്നതിന് 50,000 രൂപ ഇവർ കൈക്കൂലി ആവശ്യപ്പെട്ടെന്ന പരാതിയിലാണ് നടപടി. തൃപ്പൂണിത്തുറയിൽ നിർമ്മാണത്തിലിരുന്ന പാലത്തിൽ അപകടത്തിൽപ്പെട്ട് ബൈക്ക് യാത്രികൻ മരിച്ച സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ. പിടികൂടിയത് കരാറുകാരനെയും ഓവർസീയറേയും. സംഭവത്തിൽ 4 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു. തൃപ്പൂണിത്തുറ അപകടത്തിന് പിന്നാലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തത് വൈകുമെന്ന വിവേകമെന്ന് നാട്ടുകാർ. അപകടം സംഭവിക്കും മുമ്പേ ഉദ്യോഗസ്ഥർ ഉത്തരവാദിത്തം നിർവഹിച്ചിരുന്നുവെങ്കിൽ വിലപ്പെട്ട ജീവൻ നഷ്ടമാകുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് നിർമ്മാണത്തിലിരുന്ന പാലത്തിൽ അപകടത്തിൽപ്പെട്ട് ബൈക്ക് യാത്രികനായ ഏരൂർ സ്വദേശി വിഷ്ണു മരിച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വഴിപാടായി ലഭിച്ച മഹീന്ദ്ര ഥാർ 43 ലക്ഷം രൂപയ്ക്ക് പുനർലേലം ചെയ്തു. അങ്ങാടിപ്പുറം സ്വദേശി വിഘ്നേഷ് കുമാറാണ് വാഹനം സ്വന്തമാക്കിയത്. 14 പേരാണ് ലേലത്തിൽ പങ്കെടുത്തത്. കോഴിക്കോട് കുതിരവട്ടം മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ അന്തേവാസി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. 5-ാം വാർഡിലെ വനിതാ അന്തേവാസിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടർമാർ. കോഴിക്കോട് കോട്ടൂളിയിൽ 2 കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. കോട്ടൂളി മീമ്പാലക്കുന്നിലാണ് കാട്ടുപന്നികളെ വെടിവെച്ചത്. നാട്ടുകാരുടെ പരാതിയിലാണ് വനംവകുപ്പിന്റെ ഇടപെടൽ. ജനവാസ മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാണ്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 10-ലധികം പ്രധാന ചികിത്സാ വിഭാഗങ്ങളിൽ വകുപ്പ് മേധാവികളില്ല. വിവിധയിടങ്ങളിൽ നിന്ന് ചികിത്സയ്ക്കായി എത്തുന്ന നിർധനരായ രോഗികൾ ചികിത്സ കിട്ടാതെ ദുരിതത്തിൽ. OP പ്രവർത്തിക്കുന്നത് PG വിദ്യാർത്ഥികളെയും ഹൌസ് സർജൻമാരെയും കൊണ്ട്. 60 ഡോക്ടർമാരുടെ ഒഴിവ് നിലനിൽക്കുന്നു. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ടിനെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധം ശക്തമാക്കി KGMOA. സ്പെഷ്യാലിറ്റി OP കൾ ബഹിഷ്കരിച്ചു. സസ്പെൻഷൻ പിൻവലിച്ചില്ലെങ്കിൽ നാളെ കൂട്ട അവധിയെടുത്ത് പ്രതിഷേധിക്കാനാണ് നീക്കം. കുതിരവട്ടത്തെ മാനസികാരോഗ്യ കേന്ദ്രത്തിലെ സുരക്ഷാ വീഴ്ചയിൽ 3 ദിവസത്തിനകം ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകുമെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് ACP ഉമേഷ്. മാനസികാരോഗ്യ കേന്ദ്രത്തിൽ സുരക്ഷാ ജീവനക്കാരുടെ എണ്ണം കുറവാണ്. ചുറ്റുമതിലിന്റെ ഉയരം വർദ്ധിപ്പിക്കണം. ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റണമെന്നും സ്പെഷ്യൽ ബ്രാഞ്ച് ACP.
രാധിക മെർച്ചന്റിന്റെ അരങ്ങേറ്റം മുംബൈയിലെ ജിയോ വേൾഡ് സെന്ററിൽ നടന്നു. മുകേഷ് അംബാനിയുടെ മകൻ അനന്ത് അംബാനിയുടെ പ്രതിസുധ വധു ആണ് രാധിക മെർച്ചന്റ്. ഗ്രാൻഡ് തിയേറ്ററിലായിരുന്നു അരങ്ങേറ്റം. രാധികയുടെ ആദ്യ സ്റ്റേജ് പ്രകടനത്തെ പിന്തുണയ്ക്കാനും പ്രോത്സാഹിപ്പിക്കാനും അംബാനി കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും എത്തിയിരുന്നു. കോഴിക്കോട് ബാലുശ്ശേരി കാട്ടാംവള്ളിയിൽ കടകൾക്ക് തീപിടിച്ചു. അഗ്നിബാധ ടയർ ഫർണിച്ചർ കടകളിൽ. ഇന്ന് പുലർച്ചെയാണ് തീപിടുത്തം. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് നിഗമനം. നരിക്കുനിയിൽ നിന്നും ഫയർഫോഴ്സ് സംഘമെത്തി തീയണച്ചു. വടകര തിരുവള്ളൂരിൽ ദമ്പതികൾ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ. കാഞ്ഞിരാട്ടത്തറയിലെ കൂയാലിൽ മീത്തൽ ഗോപാലൻ, ലീല എന്നിവരാണ് മരിച്ചത്. ലീലയെ കൊലപ്പെടുത്തിയ ശേഷം ഗോപാലൻ തൂങ്ങി മരിക്കുകയായിരുന്നെന്നാണ് നിഗമനം. ലീല അസുഖബാധയായി കിടപ്പിലായിരുന്നു. കോഴിക്കോട് മുക്കത്ത് ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. പട്ടാമ്പി സ്വദേശി മുഹമ്മദ് ഷിബിനാണ് മരിച്ചത്. അപകടം എടവണ്ണ കൊയിലാണ്ടിയിൽ ഓടത്തെരുവിൽ. ഒപ്പമുണ്ടായിരുന്ന ഷമീമിനെ ഗുരുതര പരിക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. അപകടം ഇന്ന് പുലർച്ചെ 1 മണിയോടെ. വയനാട്ടിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ കരാട്ടെ പരിശീലകൻ അറസ്റ്റിൽ. പോക്സോ കേസിൽ പിടിയിലായത് വയനാട് കപ്പളക്കാട് ടൗണിൽ കരാട്ടെ സെന്റർ നടത്തുന്ന നിസാർ. കരാട്ടെ പരിശീലനത്തിന് വന്ന 16-വയസ്സുകാരിയായ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് പരാതി. പ്രതി നിസാർ കുറ്റം സമ്മതിച്ചതായി പോലീസ്. കൊല്ലം ചവറയിൽ 1.5 വയസ്സുള്ള കുട്ടി മണ്ണെണ്ണ കുടിച്ച് മരിച്ചു. ചവറ കോട്ടയ്ക്കകം ചേഞ്ചേരിയിൽ കൊച്ചുവീട്ടിൽ ഉണ്ണിക്കുട്ടൻ രേഷ്മ ദമ്പതികളുടെ മകൻ അരുഷാണ് മരിച്ചത്. ചക്കക്കറ മാറ്റാൻ നിലത്ത് വെച്ചിരുന്ന മണ്ണെണ്ണയാണ് കുട്ടി കുടിച്ചത്. മെഡിസിറ്റി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ലോക പരിസ്ഥിതി ദിനത്തോട് അനുബന്ധിച്ച് അന്തിക്കാട് KGM LP സ്കൂൾ 1995 നാലാം ക്ലാസ് ബാച്ച് സ്കൂൾ അങ്കണത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും വൃക്ഷത്തൈ നടീലും സംഘടിപ്പിച്ചു. ശരത് മണിക്കത്ത്, ജിനിമോൾ എന്നിവർ നേതൃത്വം നൽകി. ചടങ്ങിൽ 25-ഓളം പൂർവ്വ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിട സമുച്ചയം ഉദ്ഘാടനത്തിന് സജ്ജമായി. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി സ്കൂളിനെ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്താൻ ലക്ഷ്യമാക്കിയാണ് കെട്ടിട നിർമ്മാണം. 8 കോടിയാണ് നിർമ്മാണ ചെലവ്. കാലാവധി കഴിഞ്ഞ KSRTC ബസ് ഇനി തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിൽ ക്ലാസ് മുറിയാകും. കമ്പ്യൂട്ടേഷണൽ ബയോളജി ആൻഡ് ബയോ ഇൻഫോർമാറ്റിക്സ് വിദ്യാർത്ഥികൾക്കാണ് ഈ ബസ്സിൽ ക്ലാസ് ഒരുക്കുന്നത്. നേറ്റുങ്കര ഡിപ്പോയിലെ പഴയ ബസ്സാണ് ക്ലാസ് മുറിയാക്കിയത്.